ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്തുണ്ടാക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു തട്ടിക്കോട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഓയിൽ ചൂടായി. നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, പിന്നെ സവാള, ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ മിക്ക മടി പിടിച്ച ദിവസങ്ങളിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പോരാത്തതിന് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ആയിക്കൊടുത്താൽ അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ ഞാനധികവും വേദമൊന്നും ചോറിൻ്റെ കൂടെ കറിയൊന്നും അങ്ങനെ കഴിക്കില്ല. അവന് വെജിറ്റബിൾസൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രൈഡ് റൈസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ അവൻ നന്നായിട്ട് അങ്ങ് കഴിച്ചോളും. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി നരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അതുപോലെ തന്നെ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചിക്കി എടുക്കാം. ഓക്കെ, ഇത് നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച റൈസാണ് കേട്ടോ. ഇത് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ് കേട്ടോ. ബസുമതി റൈസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സാധാരണ ചോറ് വെക്കുന്ന റൈസായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് അല്ല, തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് എന്നാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.